അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളൊരു ടേമാണ്. ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി ഉദ്ദേശിക്കുന്നത് എന്താ? ഹീറ്റിൻ്റെ കപ്പാസിറ്റി, എന്താണ് ഹീറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, എത്രത്തോളം ഹീറ്റ് വേണമെന്നുള്ളത്, റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ബൈ 1°C. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ റൈസസ്. ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യും, അത് എത്രത്തോളം റൈസ് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എത്രത്തോളം നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും, ഓക്കെ, അതിന് നമുക്ക് എത്ര ഹീറ്റ് വേണം. സോ ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ, ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ബൈ 1°, അതാണ് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി. നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ 1° ടെമ്പറേച്ചർ റൈസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഹീറ്റ് വേണം എന്നുള്ളതാണ് ഹീറ്റ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനൊരു ഡെഫിനേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ, ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ബൈ 1°. ഓക്കെ, ഇനി ഇതിൽ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഉണ്ട്, മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഉണ്ട്, മോളാർ ഹീറ്റ് കപ്പാസിറ്റിയും ഉണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത്, ഇഫ് ദ മാസ് ഇസ് 1 g ആണെങ്കിൽ അതിനെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് 1 g ആണെങ്കിൽ, ഇത് മോളാർ ആണെങ്കിൽ 1 mole ആയിരിക്കും അവിടെ മാസ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി കൺസിഡേർഡ് ഇസ് 1 mole. ഇഫ് ദ ക്വാണ്ടിറ്റി കൺസിഡേർഡ് ഇസ് 1 mole, ഇറ്റ് ഈസ് കോൾഡ് എ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. അതായത് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1° ഇസ് കോൾഡ് എ ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 g ഓഫ് എ സബ്സ്റ്റൻസ്, അതാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സി ഇസ് ഈക്വൽ ടു, ഓക്കെ, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ T2 - T1. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ T2 - T1. ഈ ക്യൂ എന്ന് പറയുന്നത് എന്താ? ഹീറ്റ്, ഹീറ്റ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഫ്രം T1 - T2, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇത് മോളാർ ആണ്, നമ്മൾ പറയുന്നതൊക്കെ അധികം മോളാർ ആയിരിക്കും. അപ്പൊ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അപ്പൊ എന്തിനൊക്കെ റിലേറ്റഡ് ആണ്? ഹീറ്റിനും റിലേറ്റഡ് ആണ്, ടെമ്പറേച്ചറിനും റിലേറ്റഡ് ആണ്. അപ്പൊ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ T2 - T1 നമുക്ക് എഴുതാം. ഇനി ഇത് ടെമ്പറേച്ചറിന് റിലേറ്റഡ് ആണല്ലോ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സി ഇസ് ഈക്വൽ ടു DQ/dt. അതായത് ടെമ്പറേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് കപ്പാസിറ്റി മാറും. സോ സി ഇസ് ഈക്വൽ ടു DQ/dt എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി സി എന്ന് പറയുന്നത് ഇതിൽ എന്താ? ക്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല അല്ലെ, നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ ഈ സി ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. സി എന്ന് പറയുന്നതും നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. സോ നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഇസ് എ പാത്ത് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെതർ ദ കണ്ടീഷൻ അഡോപ്റ്റഡ് ഫോർ ദ ചേഞ്ച് ഇസ് കോൺസ്റ്റന്റ് വോളിയം ഓർ കോൺസ്റ്റന്റ് പ്രഷർ. അതായത് ബാക്കി കണ്ടീഷൻസിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത്. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിലും കോൺസ്റ്റന്റ് വോളിയത്തിലും വെവ്വേറെ ആയിരിക്കും ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുക. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിലും പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിലും ദ ഹീറ്റ് കപ്പാസിറ്റി വാല്യൂസ് ആർ ഫൗണ്ട് ടു ബി ഡിഫറെന്റ്. ഇനി കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള, കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള മോളാർ ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി വി എന്നാണ്. താഴെ വി എന്ന് എഴുതും, സി വി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സി വി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? നമുക്കറിയാം
C is equal to dQ by dt എന്ന് നമുക്ക് അറിയാം. C is equal to dQ by dt ആണ്. ഫസ്റ്റ് ലോ വെച്ചിട്ട് dQ is equal to du plus pdv ആണ്. അത് നമുക്കറിയാം ഫസ്റ്റ് ലോയിൽ നിന്ന്. ഫസ്റ്റ് ലോയിൽ നിന്ന് dQ is equal to du plus pdv ആണ്. ഇനി നമുക്കറിയാം ഈ dQ, ഈ ഫസ്റ്റ് ഇതെന്ന് dQ is equal to എന്ത് കിട്ടും? C dt എന്ന് കിട്ടും അല്ലേ. ഈ സി ഡി ടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സി ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി യു. ഇനി ഇതിന് സി മാത്രം നിർത്താം. സി ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ബൈ ഡി ടി എന്ന് വരും അല്ലേ. സി ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ബൈ ഡി ടി. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തില് ഈ സി എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി, സി ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡി ടി. ഇനി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, കോൺസ്റ്റന്റ് വോളിയത്തിൽ സി എന്നുള്ളതിനെ സി വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സി ഈസ് റെപ്രസെന്റഡ് ആസ് സി വി. സി വി നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ ഇതിനെ കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ മോഡിഫൈ, ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ ഒരു ടേം എന്തായി മാറും? പി ഡി വി അല്ലേ, അത് സീറോ ആയി മാറും. വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ അത് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇത് സീറോ ആയി മാറും. സോ സി വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന് എക്സ്പ്രഷൻ കിട്ടി നമുക്ക്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി, സി വി ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇന്റേണൽ എനർജി. ഓക്കെ, ദാറ്റ് ഈസ് അതിനെ നമുക്കൊരു ഡിഫൈൻ ചെയ്യാം. The molar heat capacity at constant volume, molar heat capacity at constant volume is equal to the rate of change of internal energy, the rate of change of internal energy with temperature at constant volume, with temperature at constant volume. Okay, and artham enda, it is the internal energy change of the system for 1 degree rise of temperature at constant volume. അപ്പൊ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നമ്മൾ ഇന്റേണൽ എനർജിയിൽ വരുന്ന ചേഞ്ച് ആണ് അല്ലെ. ഇന്റേണൽ എനർജിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ സി വി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ 1 degree റൈസ് ഓഫ് ടെമ്പറേച്ചർ, 1 degree ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ അവിടെ എത്ര ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വന്നു. ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഇന്റേണൽ എനർജിയും ഫൈനൽ ഇന്റേണൽ എനർജിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ യു കണ്ടുപിടിച്ചാൽ കിട്ടുന്നതാണ് സി വി. ഇതേപോലെ നമുക്ക് സി പിയും കിട്ടും. ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സി പി, സി പി ഈസ് ഈക്വൽ ടു ഇതേപോലെ ഇതിനെന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു പി വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് സി പി വിത്ത് റെസ്പെക്ട് ടു, സോറി, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇക്വേഷൻ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തിട്ട് സി പി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ഇവിടെ ഡോ ഡിഫറൻഷ്യൽ ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് വേറൊരു ടേമും കൂടി വരും, ഡോ വി ബൈ ഡോ ടി ഡോ വി ഇൻറ്റു ഡോ പി. അങ്ങനെ പറഞ്ഞിട്ടൊരു ടേമും കൂടി വരും, പിന്റെ ഒരു ടേമും കൂടി വരും. അതെന്തായിപ്പോവും? സീറോ ആയിപ്പോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ഇവിടെ പി വരുന്നുണ്ട്, പി കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ പി എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേം സീറോ ആയിപ്പോ. സോ സി പി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. ഇതിനെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ വിത്ത് റെസ്പെക്ട് ടു ടി, വിത്ത് റെസ്പെക്ട് ടു ടി കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡോ എച്ച് ബൈ ഡോ ടി പി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി പി പ്ലസ് പി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി പി എന്ന് കിട്ടും അല്ലേ. ഇപ്പം ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, 1, 2. ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിന്റെ റൈറ്റ് സൈഡ് ഒരേപോലെയാണ്, ഇവിടെ ഒരേ ടേമാണ്, ഇവിടെ ഒരേ ടേമാണ്. ഓൺലി ദ ചേഞ്ചസ് ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എന്താ, സി പി. സോ സി പി ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി
പി. അതിനർത്ഥം എന്താ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് എൻതാൽപ്പിയിലുള്ള ചേഞ്ച് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി വി കിട്ടും അല്ലെ. 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ, 1 ഡിഗ്രിയിലുള്ള ചേഞ്ചിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചിലുള്ള എൻതാൽപ്പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സി പിയും കിട്ടും. സോ സി പി ആൻഡ് സി വി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇനി നമുക്ക് നോക്കാനുള്ള സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്നുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. സി പി മൈനസ് സി വി, എന്നിട്ട് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്നുള്ളത് നമ്മൾ തെളിയിക്കും. അതിന് സി പി മൈനസ് സി വി നമുക്ക് അറിയുന്ന എക്സ്പ്രഷൻ എന്താ? ഡോ എച്ച് ബൈ ഡോ ടി പി, അതാണ് സി പി മൈനസ് ഡോ യു ബൈ ഡോ ടി വി. ഇത്രയും നമ്മൾ ഓർത്ത് വയ്ക്കുക. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി പി മൈനസ് ഡോ യു ബൈ ഡോ ടി വി. ഇതാണ് നമുക്കറിയുന്ന സി പി മൈനസ് സി വി. ഓക്കെ, സി പി മൈനസ് സി വി. ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി ടി ഇൻ ടു ഡോ വി ബൈ ഡോ ടി പി പ്ലസ് പി ഇൻ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, ഭയങ്കര കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ. നിങ്ങളുടെ പേജ് നമ്പർ 107, പേജ് നമ്പർ 107 അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഡെറിവേഷൻ ഒന്നുമല്ല. ജസ്റ്റ് ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ സി പി മൈനസ് സി വി ഇതാണ് ബേസിക്. ഇനി നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്ന് പറയും. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ഇതെന്നാണ് നമ്മൾ ഇതിലേക്ക് എത്താം. സി പി മൈനസ് സി വി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് ഇക്വേഷൻ 107 പേജിലും പ്ലസ് 108 പേജില് ഈ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഇതുവരെ ജസ്റ്റ് ഇത് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോ സി പി മൈനസ് സി വി, സി പി മൈനസ് സി വി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതില് ഡോ യു ബൈ ഡോ വി ടി, ഐഡിയൽ ഗ്യാസില് ഇന്റേണൽ എനർജി ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. നമുക്കറിയാം യു എന്ന് പറയുന്നത് ഡിപ്പെൻസ്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ഇന്റേണൽ എനർജി ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, അതായത് ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഇന്റേണൽ എനർജി എങ്ങനെ വാരി ചെയ്യുന്നു? ടെമ്പറേച്ചർ അനുസരിച്ച് കൈനറ്റിക് എനർജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഹോട്ട് ആവുന്നു, അങ്ങനെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നു. അപ്പൊ ഇന്റേണൽ എനർജി ഇസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ്, ഡിപ്പെൻസ് ഓൺലി ഓൺ ടെമ്പറേച്ചർ എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്താ? ഡോ യു ബൈ ഡോ വി ആണ്. സോ ദ ടേം വിൽ ബി, ദിസ് ടേം വിൽ ബി ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ടേം 0 ആയിപ്പോ, ഇത് 0 ആണ്. ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വോളിയം ആണ്. വോളിയത്തിന് ഇൻഡിപെൻഡന്റ് ഇന്റേണൽ എനർജി യു എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, വോളിയത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് ഈ ടേം 0 ആയിപ്പോ. ഈ ടേം 0 ആയിപ്പോയി കഴിഞ്ഞാൽ സി പി മൈനസ് സി വിയില് ബാക്കി എന്താണത്? പി ഇൻ ടു ഡോ വി ബൈ ഡോ ടി പി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക്. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു പി ഇൻ ടു ഡോ വി ബൈ ഡോ ടി പി. ഇതാണ് നമുക്ക് ഉള്ള ബാക്കിയുള്ളത്. നമുക്കറിയാം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ പി വി ഇസ് ഈക്വൽ ടു ആർ ടി ആണ്. ഇനി അതിന് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു പി ഇൻ ടു ഡോ വി ബൈ ഡോ പി ഡോ ടി പി എന്ന് വരും. പി വി ഇസ് ഈക്വൽ ടു ആർ ടി ആണ് നമുക്കറിയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട്. അപ്പൊ നമുക്ക് പി ഇൻ ടു ഡോ വി ബൈ ഡോ ടി പി എന്നുള്ളൊരു ടേം കിട്ടും. പി ഇൻ ടു ഡോ വി ബൈ ഡോ ടി പി ദിസ് ഇസ് ഈക്വൽ ടു ആർ എന്നുള്ളൊരു ടേം കിട്ടും. അപ്പോ ഇതൊരു ഇക്വേഷൻ, ഇതൊരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ദിസ് ഇസ് കോൾഡ് മേയേഴ്സ്, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്നുള്ള റിലേഷൻ കിട്ടും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാണ് ചെയ്യണത്. ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. തെർമോഡൈനാമിക്സിലെ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ദ ഇക്വേഷൻ ഈസ് പ്രൂവ്ഡ്.